दिल लेनी क्यों आश्रयम भूल ഡ്യൂലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെല്ലാം നമ്മൾ നേരിട്ടിട്ടുള്ളവരാണ്. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിൻ്റെ എല്ലാം ദൈവം നമ്മളെ നടത്തി ദൈവം നമ്മളെ മറുകരയിൽ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിള് പഠിക്കുമ്പോഴും അങ്ങനെ വെല്ലുവിളികളെ നേരിട്ടിട്ടുള്ളവർ പലരുണ്ട്.
ഇന്ന് കിങ് എസക്കിയയുടെ ജീവിതത്തിൽ നിന്ന് തനിക്ക് നേരിട്ട വെല്ലുവിളിയിലൂടെ ദൈവം കൊടുത്ത വിജയവും എങ്ങനെയാണ് താൻ അതിനെ നേരിട്ട് അതിനെ അതിൻ്റെ അപ്പുറത്ത് എത്തിയതെന്നുള്ളത് നമുക്കൊന്ന് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ ഈ ഡിവോഷൻ്റെ അകത്ത് ഉള്ള എല്ലാ പോർഷൻസും വി ഹാവ് ടേക്കൺ ഇറ്റ് ഫ്രം സെക്കൻഡ് കിങ്സ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 18 മുതൽ 20 വരെയുള്ള അധ്യായം, ഐസായ 36-39, സെക്കൻഡ് ക്രോണിക്കിൾസ് 29-32 ആൻഡ് ഹിവൻ നെസക്കയെ പറ്റി പ്രോവേഴ്സ് 25:1 പറയുന്നുണ്ട്. സോ ഈ മെയിൻ മൂന്ന് പോർഷൻസിൽ നിന്നുള്ള ആ ജീവചരിത്രത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പോർഷൻ വായിച്ചാൽ ആ ഒരു ഫുൾ സ്റ്റോറിയുടെ നമുക്കൊരു ചെറിയൊരു രൂപരേഖ കിട്ടാനിടയാകും. അത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതാണ്. പക്ഷെ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുമല്ലോ. സോ കിങ് എസക്കിയയുടെ ജീവിതത്തിൽ താൻ 14-ാമത്തെ തൻ്റെ രാജഭരണത്തിൻ്റെ ആ ഒരു വർഷത്തിലാണ് അസിറിയ രാജാവ് തൻ്റെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളിയുമായിട്ട് കടന്നു വരുന്നത്. ആക്ച്വലി കിങ് എസക്കിയയുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് മുൻപേ ഇരുന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരും ഡേവിഡ് കിങ് സോളമൻ കഴിഞ്ഞ് വരുന്ന എല്ലാ രാജാക്കന്മാരും നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ദേ ഡിഡ് ഈവിൽ ഇൻ ദ സൈറ്റ് ഓഫ് ദ ലോർഡ്, ദേ ഡിഡ് നോട്ട് വാക്ക് ഇൻ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ലോർഡ്, ദൈവ വചനം അനുസരിച്ച് നടന്നിട്ടില്ല, ദൈവേത പ്രകാരം നടന്നിട്ടില്ല ഇവരാരും. പക്ഷേ എസക്കിയയുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് ആ വേഴ്സ് വായിക്കുമ്പോൾ തന്നെ ഇറ്റ്സ് സോ റിഫ്രഷിങ്. അതിൻ്റെ അകത്ത് പറയുന്നത് ഹി ഡിഡ് എവറിത്തിങ് റൈറ്റ് ബിഫോർ ദി ഐസ് ഓഫ് ദ ലോർഡ്, ഹി വാക്ക്ഡ് ഇൻ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ലോർഡ്. ദൈവവചന പ്രകാരം ദൈവേത പ്രകാരം നടന്ന ഒരു രാജാവ്. അതുകൊണ്ട് ആ ബൈബിൾ ആ വേഴ്സിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് തനിക്ക് മുന്നമേയും താൻ കഴിഞ്ഞിട്ടും ഇങ്ങനൊരു രാജാവ് ദേശത്തുണ്ടായിട്ടില്ല. അങ്ങനെ ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം നടന്ന ഒരു രാജാവിൻ്റെ മുൻപിലേക്കാണ് തൻ്റെ മുമ്പിൽ വലിയ വെല്ലുവിളിയുമായിട്ട് ഈ അസിറിയ രാജാവും ആ ആർമിയും മുമ്പിലേക്ക് കടന്നു വരുന്നത്. അന്നത്തെ സമയത്ത് അസിറിയ ആർമി എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആർമീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഒത്തിരി മെമ്പേഴ്സുള്ള വലിയൊരു ആർമി. മാത്രമല്ല അവർക്ക് പല ആയുധങ്ങളുണ്ടായിരുന്നു, അയൺ ചാരിയറ്റ്സും പല വിധമായിട്ടുള്ള സ്ട്രാറ്റജീസും യൂസ് ചെയ്ത് അവർ യുദ്ധത്തിന് പോകുന്നവരായിരുന്നു. സോ അസിറിയ രാജഭരണത്തിന് മുമ്പിൽ പല നേഷൻസിനും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല, എല്ലാവരും ഡിഫീറ്റഡ് ആയിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് അവേഴ്സിൽ നമുക്ക് കാണാം ശമരിയ കിങ്ഡത്തിനെ മുഴുവനും പിടിച്ചടക്കിയിട്ടുണ്ട്. സോ അങ്ങനെയുള്ളൊരു രാജാവാണ് തൻ്റെ മുമ്പിൽ കിങ് സെനാക്കെരിബ്. ഈ കിങ് നമ്മൾ വായിക്കുമ്പോൾ കാണാം ഈ എസക്കിയയുടെ മുമ്പിലേക്ക് ഒരു വലിയ വെല്ലുവിളിയുമായിട്ട് കടന്നുവരികയാണ്. ഇത് മനസ്സിലായ എസക്കിയ രാജാവ് ഉടനെ തന്നെ കുറേ സ്വർണവും വെള്ളിയും എല്ലാം കൊടുത്തുവിടുകയാണ്. എന്തെങ്കിലും ഫൊഗീവ് മീ, എന്തെങ്കിലും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ഇത്രയും വേഗം തിങ്കിങ് ദറ്റ് ഹി വിൽ ഗോ ബാക്ക് സീയിങ് ഓൾ ദിസ് ഗോൾഡ് ആൻഡ് സിൽവർ. പക്ഷെ അതൊന്നും നടന്നില്ല. കിങ് സെനാക്കെരിബിനറിയാം ദാറ്റ് യു നോ ഹി വോണ്ടഡ് ദിസ് കിങ്ഡം. സോ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തുകയും പതുക്കെ കിങ് എസക്കിയാവിന് മനസ്സിലായി ആ ഫുൾ അവരുടെ ആ ഒരു കോട്ടമതിലിന് ചുറ്റുമായിട്ട് ഇവർ പതുക്കെ എൻക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുവാന്ന് മനസ്സിലായി. സോ ഇത് മനസ്സിലാക്കിയ എസക്കിയ രാജാവ് ആദ്യം ചെയ്ത് തന്നെ ഹി കട്ട് ഓഫ് ഓൾ ദ വാട്ടർ റിസർവേഴ്സ്. പ്രത്യേകിച്ച് അന്നത്തെ സമയത്ത് അപ്പർ ഗിഹോണിൻ്റെ സ്ഥലത്തു നിന്നായിരുന്നവർക്ക് വലിയ ഈ നീരുറവയും ഇവരുടെ ആ വാട്ടർ സോഴ്സ് അവർക്ക് കിട്ടിയിരുന്നത്. സിറ്റിയിലേക്കുള്ള എല്ലാ വാട്ടറും അവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഈ വാട്ടർ റിസർവേറിനെ എസക്കിയ രാജാവ് സ്റ്റോപ്പ് ചെയ്യുകയും ഒരു വലിയ ടണൽ നിർമ്മിക്കുകയും അത് ഇന്നും നമുക്ക് പോകുമ്പോൾ അവിടെ പോകുമ്പോൾ കാണാൻ പറ്റും. ഒരു എൻജിനീയറിങ് മാർവൽ പോലെ വളരെ വിദഗ്ധമായിട്ട് അവർ ആ ടണലിനെ ആ സിറ്റിയിലോട്ട് വെള്ളം കൊണ്ടുവരുന്ന രീതിയിൽ നല്ലതായിട്ട് പണിതെടുക്കുകയും ആ മെയിൻ അവരുടെ വാട്ടർ റിസർവറിനെ അവർ കട്ട് ചെയ്തു. അതുമാത്രമല്ല അവരുടെ റിപ്പയറായിട്ട് കിടന്നിരുന്ന ഒത്തിരി മതിലുകളുണ്ടായിരുന്നു, ഇന്നർ വാളും ഔട്ടർ വാളും.
ഈ രണ്ട് ബോൾസിനെയും അവർ പണിതുയർത്തി, എല്ലാം അവർ സജ്ജമാക്കി നിർത്തിയിരിക്കുക, എനിമി വരുന്നതിന് മുമ്പേ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ മുഴുവനും അത് റെഡിയാക്കി വെച്ചിരിക്കുക. സോ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിമി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ തന്നെ ആദ്യം അവൻ ചെയ്യുന്നത് നമ്മുടെ വാട്ടർ റിസർവോയർസ്, നമ്മുടെ റിസോഴ്സ് എവിടെയാണുള്ളത്, അതാദ്യം അവൻ കട്ട് ചെയ്യുക ചെയ്യുന്നത്. നേരെ അറ്റാക്കിന് വരുന്നതിന് മുമ്പേ മുന്നമേ നമ്മുടെ വാട്ടർ റിസർവോയറിനെ കട്ട് ചെയ്യാൻ നോക്കുക. അതായത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ, നമ്മുടെ ബൈബിൾ റീഡിങ്ങിനെ, നമ്മുടെ പ്രാർത്ഥനയുടെ സമയങ്ങളെ, നമ്മുടെ ഫെലോഷിപ്പിൻ്റെ ടൈമുകളെ, പ്രെയർ മീറ്റിങ്ങുകളെ, ഇതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ കോംപ്രമൈസ് ചെയ്തെടുത്ത് മാറ്റാൻ പറ്റുമോ അതെല്ലാം അവൻ തന്ത്രപൂർവ്വം ചെയ്യും. ഒരിക്കലും ഒരു കറുത്ത രൂപമോ എന്തെങ്കിലും ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, യുനോ ഓ അറ്റാക്ക് ചെയ്യാൻ വരുവ, ദിസ് ഇസ് അവർ എനിമി എന്ന് മനസ്സിലാവും. പക്ഷേ വളരെ തന്ത്രപൂർവ്വം ഈസ് എ ഡിസീവർ, നമ്മുടെ സമയത്തെ മോഷ്ടിക്കാൻ, നമ്മൾ ദൈവമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ മോഷ്ടിക്കാനായിരിക്കും അവൻ ആദ്യം നോക്കുന്നത്. അപ്പം നമ്മുടെ വാട്ടർ റിസർവോയർ, ഹി വിൽ ബി ലൈക്ക് എ ട്രീ പ്ലാന്റഡ് ബൈ ദ റിവേഴ്സ് ഓഫ് വാട്ടർ. അപ്പം നമ്മളെ, നമ്മുടെ വേരുകൾ, നമ്മുടെ റൂട്ടുകൾ പോകുന്നത് ഈ ദൈവവചനത്തിൻ്റെ അകത്തോട്ടാണ്. അപ്പം നമ്മുടെ ദൈവവചനത്തോട്ടുള്ള ടൈമിനെ എങ്ങനെയെങ്കിലും കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവം വരും. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ പറയും, അയ്യോ നീ ഈ ആഴ്ച കുറേ ബൈബിൾ വായിച്ചല്ലേ, ഇനി എന്തിനാ ഇന്നും വായിക്കുന്നത്, റെസ്റ്റ് എടുത്തു, ഇന്ന് വായിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ചെറിയ രീതിയിലായിരിക്കും കൊണ്ടുവരുന്നത്, അയ്യോ അല്ലേ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, എനിക്ക് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ബൈബിൾ റീഡിങ്ങും നമ്മുടെ പ്രയറും എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിവെക്കാം, ഇതാദ്യം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പക്ഷെ പിന്നെ നോക്കുമ്പോൾ പറ്റത്തുമില്ല. സോ എന്തെങ്കിലും വിധത്തിൽ നമ്മുടെ ഈ ഒരു കോട്ടേനെ അവന് പതുക്കെ പതുക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ കോട്ടമതിലിനെ നമ്മൾ നേരത്തെ കെട്ടിക്കെട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും പതുക്കെ ഇവൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ നമ്മളത് നേരത്തെ കെട്ടിപ്പൊക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികൾ തീർച്ചയായിട്ടും വരും. പക്ഷെ പെട്ടെന്ന് നമ്മൾ പതറി പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വചനം പറയുന്നതനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു വലിയ ഒരു ഇന്നർ സ്ട്രെങ്ത്, ഒരു ഭയങ്കര മനക്കരുത്ത്, ഒരു ഭയങ്കര ഒരു കരുത്ത് നമുക്ക് ദൈവം തരും, സ്വർഗത്തിൽ നിന്ന് നമുക്ക് തരും. സോ കമ്മിങ് ബാക്ക് ടു ദി സ്റ്റോറി, ഈ വാട്ടർ റിസർവോയറിനെ കട്ട് ചെയ്ത് വേറെ വഴി കൂടെ വാട്ടർ കൊണ്ടുവന്നു എല്ലാം കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മെസ്സഞ്ചേഴ്സിനെ ഇവർ മൂന്നാമതയക്കും. സോ രണ്ടാമത്തെ വെല്ലുവിളിയിലും അസറിയ രാജാവിന് മനസ്സിലായി ഇവർ ഡിഫീറ്റഡ് ആകാൻ, അല്ലെങ്കിൽ ഇവർ സറണ്ടർ ചെയ്യാൻ ഒരു മനസ്സും കാണിക്കുന്നില്ല. അങ്ങനെ തൻ്റെ മെസ്സഞ്ചേഴ്സിനെ അസറിയൻ രാജാവ് വിടുകയാണ്. അതിൻ്റെ അകത്തുള്ള ഒരു മെയിൻ മെസ്സഞ്ചറാണ് റബ്ഷക്ക്. ഈ റബ്ഷക്കും തൻ്റെ കൂടെയുള്ള കൂട്ടാളികളും എല്ലാം വന്ന് നിൽക്കുന്നത് നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണാം. അബൌ ദി അക്വിഡക്ട് അറ്റ് ദി അപ്പർ ഗിഹോൺ. സോ ഈ അപ്പർ ഗിഹോണിൽ നിന്നാണ് ഇവരുടെ മെയിൻ വാട്ടർ റിസോഴ്സ് വരുന്നത്. ആൻഡ് അക്വിഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്തെ വാട്ടർ ക്യാരിയേഴ്സ് പോലെയാണ്. ഇന്നത്തെ പൈപ്പും വലിയ ടണലും എന്നൊക്കെ പറയുന്നത് പോലെ അവരുടെ ദേശത്ത് ഈ അക്വിഡക്റ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വാട്ടർ ക്യാരി ചെയ്യുന്നതാണ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ക്യാരി ഓൺ ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനാണ് അക്വിഡക്റ്റ് എന്ന് പറയുന്നത്. സോ പുള്ളി റബ്ഷക്കും കൂട്ടാളികളും വന്ന് ആദ്യം നിലകൊള്ളുന്നതും ഈ അക്വിഡക്റ്റിന് മുമ്പിലാണ്. അത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അവൻ്റെ നോട്ടം ആദ്യം തന്നെ ഇവരുടെ വാട്ടർ സോഴ്സിനെ കട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം അവർക്കറിയാം, എനിമീനറിയാം, ഇവരുടെ വാട്ടർ സോഴ്സിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അകത്തുള്ളവർക്ക് വാട്ടർ കിട്ടത്തുമില്ല, ഇവരുടെ സോൾജിയേഴ്സിന് വാട്ടർ കിട്ടുകയും ചെയ്യും, അവരുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. ഈ അകത്തിരിക്കുന്നവർക്ക് വാട്ടർ കിട്ടാതെ അവരെല്ലാം പതുക്കെ സിറ്റിൻ്റെ വെളിയിൽ വരികയും അങ്ങനെ അവർക്ക് ഈ സിറ്റി ആക്രമിച്ച് കീഴടക്കാൻ പറ്റും എന്നുള്ളത് അറിയാവുന്നതും കൂടെ കൊണ്ടാണ് ഇവർ അതേപോലെ തന്നെ നമുക്ക് കാണാം. അവരാദ്യം നോട്ടം ഇട്ടതും ആ ഒരു സ്ഥലത്ത് തന്നെ. സോ കിങ് എസക്കിയുടെ സൈഡിൽ നിന്ന് എലൈക്കീം, ഷെബ്ന, ജോവ അങ്ങനത്തെ സ്പോക്സ് പേഴ്സണെ എല്ലാം കിങ് എസക്കിയ അയച്ചിരിക്കുകയാണ് ഈ റബ്ഷക്കുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്.
സോ റപ്ഷക്കിൻ്റെ മുമ്പിലേക്ക് ഇവരെല്ലാം വന്ന് നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ റപ്ഷക്ക് ഒത്തിരി ത്രെഡ്സ് ഇവരുടെ മുമ്പിലേക്ക് പറഞ്ഞു വിടുകയാണ്. അതെല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല, എങ്കിലും അതിൽ കുറച്ച് നമുക്ക് വായിക്കാം. പക്ഷെ ഇതിന് മുന്നമേ തന്നെ കിങ് എസക്യ രാജാവ് എല്ലാ ജനങ്ങളെയും, എസക്യയുടെ മീനിങ് തന്നെ യാഹ്വേ ഈസ് മൈ സ്ട്രെങ്ത്, സോ ദ വേഴ്സ് സേസ് ഹി സ്ട്രെങ്തൻഡ് ഹിംസെൽഫ് ആൻഡ് ഹി ഓൾസോ സ്ട്രെങ്തൻഡ് ദ പീപ്പിൾ. തന്നെ തന്നെ ബലപ്പെടുത്തുകയും ഈ ജനങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് സെക്കൻഡ് ക്രോണിക്കൽസ് 32:8 വായിക്കാം, വിത്ത് ഹിം ഇസ് എൻ ആം ഓഫ് ഫ്ലഷ് ബട്ട് വിത്ത് അസ് ഇസ് ദ ലോർഡ് ആ ഗോഡ് ടു ഹെൽപ്പ് അസ് ആൻഡ് ടു ഫൈറ്റ് ആ ബാറ്റിൽസ്. ഹേമാൻ ഹിസോ ജനങ്ങളോട് നേരത്തെ തന്നെ പറയാം, സീ നിങ്ങൾ പേടിക്കരുത്, നമ്മുടെ കൂടെ നമ്മുടെ ദൈവമുള്ള നമ്മുടെ ബാറ്റിൽസിനെ ഫൈറ്റ് ചെയ്യാൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇവരോട് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഓൾറെഡി കിങ് എസക്യ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റബ്ഷക്ക് വന്നിട്ട് ഈ വെല്ലുവിളികളെ ഇവരോട് പറയുന്നത്. അതിൻ്റെ 1 ഏറ്റവും മെയിനായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ഇൻ ഹൂം ഡു യു ട്രസ്റ്റ്, നിങ്ങൾ ആരിലെയാണ് ഈ ആശ്രയിക്കുന്നത്, നിങ്ങൾ ആരെ ഈ വിശ്വസിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ വിശ്വസിക്കുന്നത്. ദൈവം നിങ്ങളെ പണ്ട് നടത്തി ഏതൊക്കെയോ കഥകളൊക്കെ പറഞ്ഞ് നിങ്ങളിപ്പോഴും ഇരിക്കുകയാണ്. 2 18:20 പറയാം, യുദ്ധത്തിന് വേണ്ടുന്ന ആലോചനയും ബലവും ഉണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കത്രേ, ആരെ ആശ്രയിച്ചാകുന്നു നീ എന്നോട് മത്സരിച്ചിരിക്കുന്നത്, എന്തിനെ ആശ്രയിച്ചാണ് നീ ഇരിക്കുന്നത്. പണ്ട് ദൈവം വിടുവിച്ചു, പണ്ട് നമ്മുടെ ചെങ്കടലിൽ കൂടെ ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഈ പഴയ കഥകളൊക്കെ പറഞ്ഞാണോ നിങ്ങളിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൽ എന്തിനെ ആശ്രയിക്കുന്നത്. ശരിക്കും റബ്ഷക്ക് പറയുന്ന ഓരോ വെല്ലുവിളികളും ദൈവത്തിനെ പുച്ഛിച്ചുള്ളതാണ്, ദൈവത്തിനെ മോക്കി എന്ന പോലത്തെ കളിയാക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവനും പറയുന്നത്. ആൾക്കാരുടെ ഇടയിലേക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളും നമ്മളോട് ഇത് തന്നെയാണ് ചോദിക്കുന്നത്. അതെന്തോ ആയിക്കൊള്ളട്ടെ, അത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാ, നീ ദൈവത്തിൽ ഇപ്പോഴും ആശ്രയിക്കുകയാണോ, ഈ ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്, നോക്കിക്കേ ചുറ്റുപാട് നോക്കിക്കേ, നിനക്ക് ഫേവറബിളായിട്ട് ഉള്ള ഒരു സിറ്റുവേഷൻസും കാണാനില്ല, നിന്നെ നിനക്ക് ആശ്രയിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സർക്കംസ്റ്റൻസസും ചുറ്റുപാടും ഇല്ല, പിന്നെ ഈ ദൈവത്തിൽ നീ എന്തിനാണ് ആശ്രയിക്കുന്നത്. അങ്ങനെ ഓരോ വെല്ലുവിളികളായിട്ട് പറയാം. രണ്ടാമതായിട്ട് പറയുന്നതിൻ്റെ അകത്ത് പറയാം, ഡോണ്ട് ലെറ്റ് എസക്യ ഡിസീവ് യു ബൈ സേയിങ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ഈ രാജാവ് പറയുന്നതും കേട്ട് നീ ഇങ്ങനെ പ്രയർ മീറ്റിങ്ങിലും ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്നവരിങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ ദ ലോർഡ് എന്നും പറഞ്ഞ് യു ഡോണ്ട് ബി ഡിസീവ്ഡ്. ആക്ച്വലി റബ്ഷക്കാണ് ഡിസീവ് ചെയ്യുന്നത് ജനങ്ങളെ, പക്ഷെ റബ്ഷക്ക് പറയുന്നത് കേട്ടാൽ തോന്നും എസക്യ രാജാവാണ് ഈ ജനങ്ങളെ ഡിസീവ് ചെയ്യുന്നതെന്നുള്ളത്. വീണ്ടും ആ വെല്ലുവിളികൾ പറയുന്ന സമയത്ത് ഒരു റോങ് പ്രോമിസസ് ഈ ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അവൻ ചോദിക്കുകയാണ് ഐസായ 36:17 പറയാം, അൺടിൽ ഐ കം ആൻഡ് ടേക്ക് യു വേ ടു എ ലാൻഡ് ലൈക്ക് യുവർ ഓൺ ലാൻഡ്, എ ലാൻഡ് ഓഫ് ഗ്രെയിൻ ആൻഡ് ന്യൂ വൈൻ, എ ലാൻഡ് ഓഫ് ബ്രെഡ് ആൻഡ് വിൻയാർഡ്സ്. ദൈവം പറയുന്ന പോലത്തെ പ്രോമിസ് പോലെ റബ്ഷക്ക് പറയുക, ഇങ്ങനത്തെ ലാൻഡിലേക്ക്, പുതിയൊരു ലാൻഡ് ഓഫ് ഗ്രെയിൻ ആൻഡ് വൈനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ദ ലോർഡ് സെഡ് ടു മീ, ഹീ സേയിങ്. ആൻഡ് നമുക്കറിയാം ഒറിജിനൽ എന്താ ഡ്യൂപ്ലിക്കേറ്റ് എന്താണെന്നുള്ളത്. റോങ് ആയിട്ടുള്ള പ്രോമിസസ് റബ്ഷക്ക് ഇവരുടെ മുമ്പിലേക്ക് ഓഫർ ചെയ്ത് വെക്കുകയാണ്. നമ്മളൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീനിൽ കുറേ നേരം ഫോട്ടോസ്റ്റാറ്റ് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മഷി തീർന്ന് കഴിയുമ്പം ഡോക്യുമെൻ്റ് കറക്റ്റാണെങ്കിലും എല്ലാം തെളിഞ്ഞു വരില്ല. ഇതേപോലെയാണ് യുനോ വെൻ ദ എനിമി ഷോസ് എസ് യുനോ ഐ ക്യാൻ ഓഫർ യു ദിസ്, ഐ ക്യാൻ ഗിവ് യു എ ഷോർട്ട് കട്ട് മെത്തേഡ്, ഐ ക്യാൻ ഗിവ് യു, യു ജസ്റ്റ് ഹാവ് ടു കോംപ്രമൈസ് ഇൻ ദിസ്, ഐ ക്യാൻ ഗിവ് യു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മഷി തീരുന്ന പോലേ ഉള്ളൂ അവൻ്റെ പ്രോമിസസ് മുഴുവനും. ബട്ട് ഹീ ഈസ് കൺവിൻസിങ് ദിസ് പീപ്പിൾ, യുനോ ഐ ക്യാൻ ഗിവ് യു ദ സെയിം തിങ് വാട്ട് ദ ഗോഡ് ഈസ് ഓഫറിങ് യു, ഐ ക്യാൻ ഗിവ് യു. സോ അങ്ങനെ കുറേ ഇവരെ എങ്ങനെങ്കിലും എസക്യ രാജാവിൻ്റെ ട്രസ്റ്റിൽ നിന്നും ദൈവത്തിനെ ഇവർ ട്രസ്റ്റ് ചെയ്യില്ലെന്ന് വിചാരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. ആൻഡ് ഇൻ സെക്കൻഡ് ക്രോണിക്കിൾസ് ഓൾസോ 32:15 കാണാം, വേറൊരു വെല്ലുവിളി കൊടുക്കുന്നതാണ്, നൗ ദെയർഫോർ ഡു നോട്ട് ലെറ്റ് എസക്യ ഡിസീവ് യു, പെർസ്യൂഡ് യു ലൈക്ക് ദിസ് ആൻഡ് ഡു നോട്ട് ബിലീവ് ഹിം, ഫോർ നോ ഗോഡ് ഓഫ് എനി നേഷൻ ഓർ കിങ്ഡം was able to deliver his people
from my hand or the hand of my fathers, how much less will your God deliver from my hand? ഒരു വലിയ വെല്ലുവിളിയാണ് ഇത്. ഇത് ഞാൻ വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർക്കായിരുന്നു, ഇപ്പോഴത്തെ നമ്മുടെ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ കോവിഡ് പറയുന്ന പോലെ ഒരു നേഷനിൽ ഒരാൾ പോലും എൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തിട്ടില്ല. എല്ലാവരും ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെയും എൻ്റെ പിതാക്കന്മാരുടെയും ദൈവങ്ങൾ എല്ലാവരും ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിൻ്റെ ദൈവം എങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കുമെന്ന് പറയുന്നത്? നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളികൾ ചിലപ്പോൾ നമ്മളോട് അങ്ങനെയായിരിക്കും പറയുന്നത്. സി, ഞാൻ ഒത്തിരി പേരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദെൻ അവരെല്ലാവരെയും ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഹിസ്റ്ററി എൻ്റെ കയ്യിലുള്ളത്. അന്നേരം വെൻ യു ആർ സേയിങ് യു ആർ എ ചോസൻ ജനറേഷൻ, യു ആർ എ ഹോളി നേഷൻ, ആൻഡ് യു ആർ സേയിങ് ദറ്റ് ഗോഡ് വിൽ സേവ് അസ്, എങ്ങനെ ഈ ദൈവം നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയാം? പലരെയും ഞാൻ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നെ ഞാൻ ഡിഫീറ്റ് ചെയ്യും എന്നുള്ള ഒരു വെല്ലുവിളി കൊണ്ടുവരുമ്പോഴും പീപ്പിളിൻ്റെ അകത്ത്, ആ ജനങ്ങളുടെ അകത്ത് ഒരൊറ്റ ഇതുകൊണ്ട് ലോർഡ് ഇൻ ഗോഡ് വി ട്രസ്റ്റ്, കാരണം ദ ബാറ്റിൽ ഇസ് ദ ലോർഡ്സ്. ഞങ്ങൾ അതിൽ ആശ്രയിക്കുക, ഞങ്ങൾ അതിൽ വിശ്വസിക്കുക. എസ്കെ രാജ അവരോട് പറഞ്ഞു, നിങ്ങളൊന്നും ഒരു കാരണവശാലും ഇവരോടൊന്നും മിണ്ടരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വായിച്ച് വരുമ്പോൾ അറിയാം, ഈ ജനങ്ങളോട് ഹീബ്രുവിൽ സംസാരിക്കരുത്, ഇവർക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട്. ജനങ്ങളെല്ലാം ആ വാൾ, ആക്വിഡക്റ്റിൻ്റെ വാളിൻ്റെ അകത്ത് ഇവർ മേളിലായിട്ടിരിക്കുക. അന്നേരം പറയാൻ നിങ്ങൾ പറയരുത് എന്ന് പറയുമ്പോഴും ഇവർ വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. അത് അത് ആ ഒരു സമയത്തും അവർ പറഞ്ഞു, ഇല്ല, ഐ വിൽ ബി സ്റ്റിൽ ആൻഡ് നോ ദറ്റ് ഹീ ഈസ് ഗോഡ്. ആമേൻ. അതിനുശേഷം ഇതെല്ലാം കേട്ടപ്പം കിങ് എസ്കെ രാജാവ് ഓടിപ്പോയി. നോ, ഹി വെന്റ് ടു പ്രേ, ആ ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്നേരം ആ സമയത്താണ് ഐസായ ദ പ്രൊഫറ്റ് ആ ഒരു കാലഘട്ടത്തിലാണ് പ്രവചിച്ചുകൊണ്ടിരുന്നത്. സോ ഐസായ പ്രൊഫറ്റിനോട് ചോദിക്കുകയാണ്, ആളെ വിട്ട് ചോദിക്കുക, എന്താ ദൈവം പറയുന്നത്, എന്താ ഇതിനകത്ത് പറയുന്നത്? ഐസായ 37:6-7 കാണാം. ഐസായ പ്രൊഫറ്റ് തിരിച്ച് ഇതിന് റിപ്ലൈ എസ്കെ രാജാവിന് കൊടുത്തു, ഡു നോട്ട് ബി അഫ്രൈഡ് ഓഫ് ദ വേർഡ്സ് വിത്ത് വിച്ച് യു ഹാവ് ഹേർഡ്. നിങ്ങൾ ഈ വാക്കൊന്നും കേട്ട് പേടിക്കരുത്. ഷുവർലി ഐ വിൽ സെൻഡ് എ സ്പിരിറ്റ് അപ്പോൺ ഹിം ആൻഡ് ഹീ ഷാൽ ഹിയർ എ റൂമർ ആൻഡ് കോസ് ഹിം ടു റിട്ടേൺ ടു ഹിസ് ഓൺ ലാൻഡ് ആൻഡ് ഐ വിൽ കോസ് ഹിം ടു ഫോൾ ബൈ ദ സോർഡ് ഇൻ ഹിസ് ഓൺ ലാൻഡ്. അവനൊരു റൂമർ കേൾക്കുകയും ആൻഡ് ഹി വിൽ ഗോ ബാക്ക് ടു ഹിസ് ഓൺ ലാൻഡ്, ഫ്രം വെയർ ഹി കെയിം ഹി വിൽ ഗോ ബാക്ക്. ആമേൻ. അങ്ങനെ ബലപ്പെടുത്തി എസ്കെ രാജാവിന് സന്തോഷമായി. ദൈവമേ സ്തോത്രം, വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. പക്ഷേ അസിറിയ രാജാവ് അവിടെയും വിട്ടില്ല, വീണ്ടും ആളെ അയച്ചു, വീണ്ടും വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു. അന്നേരം എസ്കെ രാജാവിന് ആ ഒരു ലെറ്റർ അസിറിയ രാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയപ്പം, യുനോ, ഹി വെന്റ് ടു ദ ഹൗസ് ഓഫ് ദ ലോർഡ് അഗൈൻ. ചിലപ്പം വെല്ലുവിളികൾ തീരാതെ വീണ്ടും വീണ്ടും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, അപ്പോൾ ഇനിയിപ്പം ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലായിരിക്കും, ഇനിയിപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ ഇനി ആശ്രയിക്കുന്ന മതിയാക്കുക എന്ന് പറയാതെ, ഡോണ്ട് റോൾ അപ്പ് യുവർ പ്രയർ മാറ്റ്, ഇറ്റ്സ് നോട്ട് ടൈം യെറ്റ്, യു ഹാവ് ടു സിറ്റ് ബിഫോർ ദി ലോർഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും ഹൗസ് ഓഫ് ദി ലോർഡിലേക്ക് യുനോ ഈസ് ഗോയിങ് ആൻഡ് ദെയർ ഈസ് പ്രേയിങ് അഗെയിൻ ടു ദി ലോർഡ്. And a very beautiful prayer. He says in Isaiah 37 itself, in 16 it says, O Lord of hosts, God of Israel, you alone are God. You made the heaven and earth. Deva aaranulladu veendum raja veendum ad proclaim cheya, veendum ad acknowledge cheya. Ennittu paraya 17th il, incline your ears, O Lord, and hear. Open your eyes, O Lord, and see. ഇത് ശരിക്കും ദൈവം കേൾക്കാതിരിക്കുകയോ? ഇങ്ങനത്തെ വേഴ്സ് ഒത്തിരി ബൈബിളുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും ദൈവം കേൾക്കുന്നില്ലേ, കാണുന്നില്ലേ. ശരിക്കും ദൈവം കേൾക്കാത്തതിൻ്റെയും കാണുന്നതിൻ്റെയും അല്ല. യുനോ ഹിസ് ജസ്റ്റ് ടെസ്റ്റിങ് അസ്, ഒരു വൺ വേ. യുനോ ഹിസ് ജസ്റ്റ് ആസ്കിങ് അസ്, ശരിക്കും നിൻ്റെ ട്രസ്റ്റ് എൻ്റെ അടുത്ത് തന്നെ ആണോ? ഇത്രയും വെല്ലുവിളികൾ വീണ്ടും വീണ്ടും വന്നപ്പോഴും നീ എൻ്റെ അടുത്ത് തന്നെ ട്രസ്റ്റ് ചെയ്യുവാണോ എന്നൊരു ചെറിയൊരു ടെസ്റ്റും കൂടെയാണ്. ശരിക്കും നമുക്ക് ഉത്തരം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നത്, ദൈവമേ നീ കേൾക്കുന്നില്ലേ, ദൈവമേ നീ കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇതൊന്നും പറഞ്ഞ് എസ്കെ രാജാവ് നിർത്തുന്നില്ല. വീണ്ടും താഴോട്ട് പറഞ്ഞ് വേഴ്സ് ലാസ്റ്റ് വരുമ്പോൾ പറയുക, ലോർഡ്, ലെറ്റ് ദ ഹോൾ എർത്ത് നോ ദറ്റ് യു ആർ ദ ലോർഡ്. അതുകൊണ്ട് ഇവരെ അങ്ങ് ഡിഫീറ്റ് ചെയ്യണേ, ബിക്കോസ് യു ഹാവ് ടോൾഡ് ദ ബാറ്റിൽ ഇസ് ദ ലോർഡ്സ്. അതുകൊണ്ടല്ലേ ദ ഹോൾ വേൾഡ് നോ. ഏമേ, ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ ദ
ദൈവമേ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം അത് പ്രൂവ് ചെയ്ത് കൊടുക്കണേ. ദൈവത്തിനോടുള്ള ഒരു മറുതെളിപ്പായിരുന്നു ദൈവമേ മുഴുവൻ അവർ കാണിക്കുന്നത്. അതുകൊണ്ട് ദൈവം അത് പ്രൂവ് ചെയ്ത് കാണിക്കണേന്ന് പറയുകയാണ്. അന്നേരം വീണ്ടും നമുക്ക് ശരിക്കും ഐസയ 37 താഴോട്ട് വരുമ്പം വെരി ബ്യൂട്ടിഫുള്ളി ഗോഡ് ഈസ് ഡിസ്ക്രൈബിങ് സോ മെനി തിങ്സ്. ഇന്ന് നമുക്കിതെല്ലാം വായിക്കാൻ സമയമില്ല, പക്ഷേ ദൈവം ഒരു വലിയ റിപ്ലൈ അവർക്ക് കൊടുക്കുകയാണ്. And then he says in verse 35, For I will defend this city to save it, for my own sake and for my servant David's sake. ഇത് തീർച്ചയായിട്ടും എൻ്റെ നാമത്തിന് വേണ്ടി I will defend this city എന്ന് ദൈവം പറയുകയാണ്. And he was strengthened again. And we know what happened at the end of the story. Now one night and one angel of the Lord, it was all finished. അസറിയൻ ക്യാമ്പിലേക്ക് ഒരു ഏഞ്ചലിനെ ദൈവം അയക്കുകയും എല്ലാവരും എവ്രി ലീഡർ എവ്രി ക്യാപ്റ്റൻ എവ്രി വൺ വാസ് സ്കിൽഡ് ഇൻ ദാറ്റ് നൈറ്റ്. ആൻഡ് വി ക്യാൻ സീ ദ ഹാൻഡ് ഓഫ് ഗോഡ് വർക്കിംഗ് ഇൻ ദാറ്റ്. അതേപോലെ തന്നെ അസറിയൻ രാജാവായ കിങ് സെനാഖെരിബ് വെൻ ഹി വെന്റ് ടു വർഷിപ്പ് ഹിസ് ഗോഡ്സ് ഇൻ ഹിസ് ഓൺ ലാൻഡ്, നമുക്ക് വായിക്കുമ്പോൾ കാണാം വളരെ ദയനീയമായിട്ട് സ്വന്തം പുത്രന്മാർ തന്നെ ചതിയിൽ പെടുത്തി ആ രാജാവിനെ കൊന്നുകളയാണ്. സോ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുമ്പോഴും ഓർക്കാം നമ്മുടെ മുൻപിൽ വരുന്ന വെല്ലുവിളികൾ ചെറുതാവട്ടെ വലുതാവട്ടെ നമ്മളെ തകർത്ത് കളയുമെന്ന് പറയുന്നു വരുന്ന വെല്ലുവിളികളാവട്ടെ, നിന്നെ ഞാൻ വെച്ചേക്കില്ല അല്ലെ, നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരോടുള്ള വെല്ലുവിളികളായിരിക്കട്ടെ, ദൈവം നമ്മളോട് ഇന്ന് പകൽക്കാലവും വീണ്ടും ബലപ്പെടുത്തി പറയുക ഇല്ല ഇല്ല, ദ ബാറ്റിൽ ഇസ് ദ ലോർഡ്സ്. Trust in the Lord. Amen. നമ്മുടെ വാട്ടർ റിസർവോയർ എല്ലാം ഗാർഡ് ചെയ്യുക, നമ്മുടെ കോട്ടമതിലുകൾ നമ്മുടെ പ്രാർത്ഥനയുടെ കോട്ടമതിലുകളെ നമ്മൾ ചുറ്റും പണിയുക, എല്ലാ റിപ്പയർ വർക്കും നടത്തുക. And then let us trust in the Lord. And let us be so much of assurance that the battle is the Lord's. And എന്ത് കോംപ്രമൈസ് പറഞ്ഞാലും, നല്ല ലാൻഡും ഗ്രെയിനും ന്യൂ വൈനൊക്കെ തരാവുന്ന എത്ര കോംപ്രമൈസ് പറഞ്ഞാലും വി വോണ്ട് ഗോ ആഫ്റ്റർ ദാറ്റ്. റിപ്പീറ്റഡായിട്ട് ഈ വെല്ലുവിളികൾ വരുമ്പോഴും നമ്മൾ നമ്മുടെ പ്രെയർ മാറ്റ് മടക്കി വെക്കത്തില്ല. വി വിൽ പ്രേ അഗെയിൻ ആൻഡ് വി വിൽ സീ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഗിവിങ് അസ് വിക്ടറി. ആമേൻ ആമേൻ. ഗോഡ് ബ്ലെസ് യു വിത്ത് ദിസ് വേഴ്സസ്. ലെറ്റ്സ് ക്ലോസ് ദിസ് ഡിവോഷൻ ഇൻ പ്രെയർ. ഫാദർ ഗോഡ്, വി വോണ്ട് ടു താങ്ക് യു ഫോർ ദിസ് പ്രഷ്യസ് ടൈം ലോർഡ്. ദൈവമേ, ഞങ്ങളുടെ മുമ്പിൽ വരുന്ന വെല്ലുവിളികളെ കണ്ട് ഓടിപ്പോകാനല്ല കർത്താവേ, ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെന്നും ദൈവം ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവമേ ദൈവം ഞങ്ങളെ ഡിഫെൻഡ് ചെയ്യും എന്നുള്ള വലിയ പ്രോമിസ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ആൻഡ് വി ട്രസ്റ്റ് ഇൻ യു ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവമേ, വി ബ്ലെസ് ദിസ് ഡേ ഫാദർ. ഈ വചനം കേട്ട് എല്ലാവരും അങ്ങ് അനുഗ്രഹിക്കണേ കർത്താവേ, പുതിയൊരു ബലം പുതിയൊരു ഹോപ്പ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇഷ്ടം ചെയ്ത് കർത്താവേ, ഈ പ്രയർ മാറ്റൊന്നും ഞങ്ങൾ ഒരിക്കലും ക്ലോസ് ചെയ്ത് വെക്കാതെ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കാൻ ദൈവമേ ഞങ്ങളെല്ലാവരെയും ഹെൽപ്പ് ചെയ്യണേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീസസ് നെയിം.